Genesis, first chapter and the 24th verse. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 24-ാമത്തെ വാക്യം വഹാൻ ലിഖാ ഹേ ആ ആദം കോ ഉസ്നെ നിക്കാൽ ദിയാ ഓർ ജീവൻ കേ വൃക്ഷ കേ മാർഗ കാ മാർഗ കാ ദ വേ മാർഗ കാ പെഹര ദേനെ കേ ലിയെ വാടിക കേ പൂർവ കീ ഓർ കരൂമോ കോ ഓർ ഉസ്കെ ചാരോ ഓർ ഘൂംനെ വാലീ ജ്വാലാമയീ തൽവാരോ കോ നിയുക്ത കർ ദിയ 3:24 വായിച്ചത് ഒന്നിന്റെ അല്ല ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കി കളഞ്ഞു ജീവന്റെ വൃക്ഷത്തിങ്കലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏതൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി നമ്പർ 1 ഘൂംനെ വാലി ഒന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്പർ 2 ജ്വാലാമയി രണ്ട് ജ്വാലയുള്ള നമ്പർ 3 തലവാര 3 വാള पूरे 1200 किलोमीटर में चिक 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 ഈ 1200 കിലോമീറ്റർ വഴിയിൽ ഈ വാൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിക്കുകളിൽ നിന്നും ഈ 12 വാതിലൂടെ അകത്ത് കയറാം ഇന്ത്യൻ പീപ്പിൾ ഗോൾഡൻ ഗേറ്റ് സെ അന്ദർ ജായേംഗെ ഇന്ത്യക്കാര് ആ ഗോൾഡൻ ഗേറ്റിലൂടെയാണ് അകത്ത് പ്രവേശിക്കുന്നത് ക്യോകി ജെറുസലേം കേ പൂർവ് കീ ഓർ ഗോൾഡൻ ഗേറ്റ് ഹേ യെരുശലേമിന്റെ കിഴക്ക് വശത്ത് ആ സ്വർണ്ണ വാതിലാണുള്ളത് ഉസ്മേ അറബ് അറബ് ആയേഗാ അറബ് അവിടെ അറബ് ദേശമുണ്ട് ഇന്ത്യ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ യെസ് പൂർവ് കീ ഗേറ്റ് മേ ഇതെല്ലാം കിഴക്കേ വാതിൽക്കലാണ് ഹമാരാ ജോ ദർവാജ ഥാ നാ അദം കേ ബാഗ കാ വോ പൂർവ് കീ ഓർ ഥാ നമ്മുടെ വാതിൽ ഏദൻ തോട്ടത്തിന്റെ കിഴക്കായിരുന്നു കജരുറാണ हमें टाइम रिवाइवल को कैसे रोटेट करके पूर्व से कैसे जरूशलेम में प्रवेश करेंगे कल बताएंगे It's a prophecy. അതൊരു പ്രവചനമാണ് Within a couple of years के अंदर पूरी होगी ചില വർഷങ്ങൾക്കുള്ളിൽ അത് നടക്കാൻ പോവുകയാണ് Being a Indian में आपको तसल्ली देता हूं ഒരു ഭാരതീയ വ്യക്തി ആകയാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് जो जागृति इंडिया के अंदर में आएगी ഈ ഇന്ത്യയിൽ വരുവാൻ പോകുന്ന ഉണർവ് വിശ്വ की जागृति से सबसे ज्यादा पीक पॉइंट पर होगी ആ ലോകത്തിലുള്ള സകല ഉണർവുകളേക്കാളും ശക്തി കൂടിയതായിരിക്കും क्योंकि इंडिया से ही रिवाइवल फ्लक्चुएट होते हुए गोल्डन गेट से सीधे जेरुसलेम में प्रवेश कारण ഇന്ത്യയിൽ നിന്ന് ഈ ഉണർവ് പുറപ്പെട്ടി പുറപ്പെട്ടിട്ട് ഈ സ്വർണ്ണ വാതിലിലൂടെ യെരുശലേമിലേക്ക് പ്രവേശിക്കും യേശുവിന്റെ പേദാ ഹോനെ കേ സമയ മേ ജോ ഈസ്റ്റൻ കേ ഈസ്റ്റ് കേ സൈഡ് മേ ജോ സിതാര തോ ഇന്ത്യ കേ ഊപ്പർ നിക്ലാ ഥാ ആ യർത്താവാകുന്ന യേശുവിന്റെ ജനന സമയത്ത് പ്രത്യക്ഷമായ നക്ഷത്രം ഇന്ത്യയുടെ മുകളിലായിരുന്നു തീൻ മജൂസി ലോഗ് യേശു കോ മിൽനെ ആയേ ഥേ ആ മൂന്ന് വിദ്വാൻമാർ യേശുവിനെ കാണുവാൻ വന്നവർ ജിസ്മേ സെ ദോ അറബ് സെ ഥേ अरब वालों ने गंदरे और लोमान लेके आए थे कुंद्रकम मूरमान अरबियल അറബ് ദേശത്തു നിന്ന് വന്നവൻ കൊണ്ടുവന്നത് ഓർ സോന ഇന്ത്യ ആയ സ്വർണം ഇന്ത്യയിൽ നിന്ന് വന്നു അറബ് മേ സോനെ കി ഖദാൻ നഹീ ഹൈ വഹാൻ തോ തേൽ കി ഖദാൻ ഹൈ അവിടെ അറബ് ദേശത്താണെങ്കിൽ സ്വർണത്തിന്റെ ഖനികൾ ഇല്ല അവിടെ എണ്ണ ഖനികൾ ഉം ദിനോ മേ സോന ഹമാരെ ദേശ് മേ ഹോതാ അന്ന് സ്വർണം നമ്മുടെ ദേശത്ത് ഉണ്ടായിരുന്നു അഭി സമയ നഹീ ഹൈ കി യേ കഹാ ആകർ കേ മിലേ ഓർ കൈസേ ജെറുസലേം മേ പ്രവേശ് ഹുഏ ഇത് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു യെരുശലേം മേ പ്രവേശിച്ചു ഇന്ത്യൻ ലോഗ നേ യേശു മസീ കോ സോന ദിയ ഥാ അമേരിക്കൻ നേ ഥോഡാ ദിയ ഥാ ഇന്ത്യക്കാരാണ് യേശുവിന് സ്വർണം കൊടുത്തത് അമേരിക്കക്കാരല്ല അപ്പൊ സോന ചോളക്കർക്ക് കഹാ അമേരിക്ക മേ ഡോളർ കി ചക്കർ മേ ആ ഗേ നിങ്ങൾ സ്വർണം കളഞ്ഞേച്ച് ഈ ഡോളറിനെ ആഗ്രഹിച്ച് എന്തിനാ ഇവിടെ വന്നത് ജാഗ്രതി ഭാരത് സേ ആയേഗി ഉണർവ് ഇന്ത്യയിലാണ് ആരംഭിക്കുന്നത് मजूसियों ने हमारे हमारे धर्म शास्त्रियों ने खगोल शास्त्रियों ने गोल्ड इंडिया से लाके यीशु को समर्पित किया हमारे विद्वान हमारे स्वर्ण इंडिया ने कोंडो वंद यीशु ने कोड और उसको अभी भी याद है इसलिए इंडिया परमेश्वर के लिए सबसे कीमती इंडिया की वलिया वलिया स्थान मुंडा इसलिए भारतीय होने के लिए खुदा को शुक्र करो आय अदुंड भारतीय रायरी की दल दैवत ने नंदी बरायो क्योंकि हम उसके सामने बड़े कीमती लोग दाव अवन वेंडी वलरे विले ज्यादा वजन होगा अवसान नाड़ी नमें वाले कूड़ा इसलिए
में पैदा होते हैं उनके समान रेवलेशन विश्व के किसी परमेश्वर के दास के पास नहीं है इंडिया के विश्वासी के समान सैक्रिफाइस करने वाला दुनिया में कोई नहीं मिलेगा विश्वासिगले पोले त्याग मनोभावम उल्लवर मत्र राज्यंगले उंडावुगे इल्ला क्योंकि वे उसके सामने बड़े कीमती लोग हैं अदा दैवत्तिन्टे मुंबिल वलरे विलयेरियवरान हालेलुया आप अमेरिका में आ जरूर गए हैं परंतु भारत के मूल को मत ढूंढना और अमेरिकन मत बन जाना नहीं तो बहुत तकलीफ हो जाएगी निंगल भारत चुटट अमेरिका इल वन्नु एंगेल भारत दाडिने मरकरुद मरनगळंजा निंगल वलिय तेट्टायिरिकुम चेय्युन्नत आदम को ये करूब को बोला यीशु ने ए चलो जल्दी हट जाओ ई करूबगळोड कर्ताव परंजु मार कम इनसाइड द गार्डन ऑफ एडेन कल जागृति अंदर आएगी That's the end time event அதான் அந்தியகால உணர்வு मुझे कहने तो दो പറയാനുള്ള അവസരം നിങ്ങൾ തരിക आपको समय चाहिए समय में जो secrets bible के अंदर है वो बड़ा उजियाला है ദൈവത്തിന്റെ വചനത്തിലുള്ള ആ മർമ്മങ്ങൾ അത് വലിയ പ്രകാശങ്ങളാണ് അബന്ധര ആഗയാണ് നാം അകത്തു വന്നു इसको कल के लिए छोड़ देंगे ഇതിനെ നാളത്തേക്ക് ഞാൻ വിടുകയാണ് ആ अब उसको 1,200 किलोमीटर जाना है। ये भाई आदम ने 1,300 किलोमीटर भोगना। कहाँ जाना है? ये बड़ा भोगना। Where the Adam has to go? आदम ने बढ़िया भोगना। He has to go in the center point of the garden of Eden. उस गार्डन के वाटिका के मध्य भाग में उसको क्यों जाना है? Because there is a tree of life है। क्योंकि वहाँ पर जीवन का वृक्ष है। Why Adam needs the tree of life? आदम को जीवन के वृक्ष का जरूरत क्या है? क्योंकि जब तक आदम जीवन का फल नहीं खाएगा जीवन नहीं मिले कारण इवन जीव और क्षत्र भक्षिक्कुन्नत वरे अवने जीवन लभिक्कयिल्ल आमेन अभी तो forgiveness है इप्पो क्षमया किट्टियत righteousness है नीतीकरणमा किट्टियत लाइफ नहीं है इप्पो जीवन इल्ल अभी तो ह्यूमन स्पिरिट एंड गॉड स्पिरिट का कनेक्शन जुड़ा है इप्पो मानुषिक आत्मावम दैविक आत्मावम तम्मिलुल्ल बंधम स्थापिच्चदे उल्लु जीवन कहां है जीवन एवडियाण जीवन सोल में है जीवन नम्मुडे प्राणनिलाण life means the Christ nature god jeevan ennu paranjal devathinte swabhavam god's hereditary devathinte vamshaparampariya parmeshwar ka swabhav uske soul se nikal gaya hai devathinte swabhavam avante pranal ninnu vittu poi usko fir wapas aana hai avane tirichu varanam aur wo jeevan ke ped ke paas aayegi avane jeeva vrikshathinte adukal ettanam jeevan ka phal khana hai jeevan ne vrikshathinte phala bhakshikana tab usko jeevan milega appole avane jeevan labhikkayullo jeevan milega അവന് ജീവൻ ലഭിക്കുമ്പോൾ അനന്ത ജീവൻ കരാ അപ്പോഴാണ് നിത്യജീവന്റെ വഴി തുറക്കപ്പെടുന്നത് അഭി ദർവാജ അനന്ത ജീവൻ കാ ബന്ദ് ഹേ ഇപ്പോൾ നിത്യജീവന്റെ വഴി അടയപ്പെട്ടിരിക്കുകയാണ് ജീവനെ ലോകോക്കേ പാസ് ജീവൻ നഹീ ഹേ എത്രവർക്ക് ജീവൻ ഇല്ലയോ അനന്ത ജീവൻ കാ ദർവാജ ബന്ദ് ഹേ അവർക്ക് അനന്ത നിത്യജീവന്റെ വഴി അടയപ്പെട്ടിരിക്കുന്നു ജീവൻ ചാഹിയേ ജീവൻ വേണമെങ്കിൽ ജീവൻ കേ പേഡ് കേ പാസ് ആനാ ഹോ ജീവ വൃക്ഷത്തിന്റെ അടുക്കൽ വരണം और जीवन के पेड़ के पास आने के लिए हमारे पास में तीन चीजों का अध्ययन करना जरूरी है ये जीव वृक्षത്തിന്റെ അടുക്കൽ എത്തണമെങ്കിൽ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കണം റൊട്ടേറ്റിംഗ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് സോൾ വാള ഫ്ലെയിം ആ തീജ്വാല ഹലോ യെസ് ഫ്ലെയിമിംഗ് ഷോൾ and rotation jwala wala karangikonda tirinjondirikkunnathu aba ap yaha khade hai ningal ipol ivada nilkkuya 1200 kilometer jada tree ke paas jana hai 1300 kilometer nadannu venam aa jeeva vrikshathinte adukal poguva kaise jayenge engane pogu ye talwar hai wala karangikondirikkunu talwar wala hello ye talwar kya karti hai wala enda cheyune क्यों उम्मीद देती है क्या उम्मीद है वो अरे तलवार क्या करती है खिच पट्टा मुरी क्या हाँ अब ये बता तलवार क्या है ये वाल अंदाज़ वजनम राइट यू नो जब आपको मालूम है तो हमको क्यों बुलाया मैं कर रहा हूँ कि मैंने नहीं दिया मेरी चंद ओ कोई बात नहीं चलो कोई बात नहीं Oh, Hebrew, 4th chapter and the 12th verse. Hebrew 4:12.
ജോ വിശ്വാസ് യെസ് 12th വേഴ്സ് പരമേശ്വർ കാ വചൻ ജീവിത് പ്രബൽ ഓർ ഹർ ഏക് ദുധാരി തൽവാർ സേ ഭീ ചോഖാ ഹൈ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ് ദി വേർഡ് ഓഫ് ഗോഡ് ഈസ് എ ഷോർട്ട് ദൈവവചനമാണ് വാള് ഷോർട്ട് സോത വാള് തൽവാർ വാള് തൽവാർ വാള് ലിസൺ മീ നിങ്ങൾ കേൾക്കുക തൽവാർ വാള് തൽവാർ ക്യാ കർതി ഹൈ വാള് എന്താ ചെയ്യുന്നത് കാട്ടി ഹൈ അത് മുറിക്കും ഹല്ലേലൂയ യെസ് കൗൺ സ വചൻ ഏത് വചനം കാട്ടിനെ വാള് മുറിക്കുന്ന വചനം അബ് യഹാ ഫിർ സേ ഏക് നയാ അധ്യായ ശുരു ഹോതാ ഹൈ ഇവിടെ വീണ്ടും ഒരു പുതിയ അധ്യായം തുടങ്ങുക ആജ് തക് ജോ വചൻ ഹം ബൈബിൾ മേ സേ ഖോജ് ഖോജ് കേ നിക്കാൽതേ ഥേ വോ ഹംകോ ക്യാ കർതാ ഥാ ഇതുവരെ നാം ഈ ബൈബിളിൽ നിന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച വചനങ്ങളൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ചുമ്മി പപ്പി ദേ നമ്മെ ഉമ്മ വെച്ചുകൊണ്ടിരുന്നു ഹീലിംഗ് ഹീലിംഗ് സൗഖ്യം സൗഖ്യം ഡെലിവറൻസ് ഡെലിവറൻസ് വിടുതൽ വിടുതൽ കോയ് ബാത് നൈ കോയ് ബാത് നൈ പീലോ പീലോ ഖാലോ ഡോളർ ഡോളർ ചലേ ജാഓ കാ കഴിച്ചോ കുടിച്ചോ ഡോളർ ഉണ്ടേച്ചോ ബ്ലെസ്സിംഗ് 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 അനുഗ്രഹം 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 ഇസ്മേ കുച്ച് കാട്ടാ ക്യാ ഇതുപോലെ മുറിച്ചോ എവിടെ ഇരുന്നു ये वचन काटा क्या ये वचन നിങ്ങളെ എവിടെങ്കിലും മുറിച്ചോ हम आज वो वचन खोज के निकालते हैं जो हमको कंफर्ट देता है നമുക്ക് ആശ്വാസം കിട്ടുന്ന വചനങ്ങൾ നാം അന്വേഷിച്ച് കണ്ടുപിടിക്കും जो हमको ब्लेसिंग देता है നമുക്ക് അതിൽ നിന്ന് അനുഗ്രഹം കിട്ടും ये काटने वाले वचन को हम छूते नहीं നാം നമ്മെ മുറിക്കുന്ന വചനങ്ങളെ തൊടത്തില്ല और वो वचन जो कंफर्ट देता है वो वचन नहीं है ആ നമുക്ക് സുഖം നൽകുന്ന വചനം വചനമല്ല വചനം तो काटता है वचन मुरिकुनदा क्या काटेगा എന്താ മുറിക്കുന്നത് This is the question ഇതാണ് ചോദ്യം Listen me परमेश्वर के वचन को तीन भागों में डिवाइड किया जा सकता है ദൈവ വചനത്തെ മൂന്നായിട്ട് തരം തിരിക്കാം उसको लिख लो ने याद करो विश्व का कोई ऑथर नहीं लिखा होगा നിങ്ങൾ ഒന്നുകിൽ ഇത് എഴുതുക അല്ലെങ്കിൽ ഓർമ്മ വെക്കുക ലോകത്തിലെ ഒരു എഴുത്തുകാരൻ ഒരുപക്ഷേ എഴുതിയിട്ടുണ്ട് നമ്പർ 1 ഒന്നാമത് परमेश्वर का वचन परमेश्वर का परिचय देता है ഒന്ന് ദൈവത്തെ കുറിച്ച് നമ്മെ പരിചയപ്പെടുത്തുന്ന വചന വേർഡ് ഓഫ് ഗോഡ് ഈസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഗോഡ് ദൈവത്തെ പരിചയപ്പെടുത്തുന്ന വചനങ്ങൾ ജബ് കബി ഇൻട്രൊഡക്റ്റീവ് വേർഡ് കോ സുൻതേ ഹേ അങ്ങനെ പരിചയപ്പെടുത്തുന്ന വചനങ്ങൾ നാം കേൾക്കുമ്പോൾ അബ് ജോ വിശ്വാസ് പേദാ ഹോതാ ഹേ നമ്മുടെ ഉള്ളിൽ വരുന്ന വിശ്വാസം കി പരമേശ്വർ ഹേ ദൈവം ഉണ്ട് ഉസ് തക് പഹുഞ്ചനേ കേ ലിയേ അവന്റെ അടുക്കൽ എത്തുന്നതിന് യേശു റാസ്താ ഹേ യേശു വഴിയാണ് ഹം ഉസേ ഗ്രഹിം കർ ലേതേ നാം അവനെ സ്വീകരിക്കുന്നു ഹം പാപി ഥേ ഹം പാപികളായിരുന്നു അബ് ഹം ധർമ്മി ബൻ ഗയേ ഇപ്പോൾ നീതിമാന്മാരായി ദിസ് ഈസ് ദ ഗ്രാസ്റ്റ് റൂട്ട് ലെവൽ ഗോസ്പൽ ഇതാണ് ഏറ്റവും താഴെ നിലയിലുള്ള വചനം ജിസ്സെ ഹമാരാ പരമേശ്വര കേ ഇൻട്രൊഡക്ഷൻ ഹോ ജാതാ ഇതിൽ നിന്ന് ദൈവത്തെ നമുക്ക് പരിചയപ്പെടുവാൻ ഇടയാണ് നമ്പർ 2 രണ്ടാമത് ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ദ പ്രോമിസ് ഓഫ് ഗോഡ് രണ്ടാമത് വാഗ്ദത്തങ്ങൾ ഇതിനകത്ത് കാണാം ലിസൺ മീ ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ദ പ്രോമിസ് ഓഫ് ഗോഡ് വചനം വാഗ്ദത്തങ്ങളായിട്ട് ഇതിനകത്ത് ഉണ്ട് ടു കൈൻഡ്സ് ഓഫ് പ്രോമിസസ് രണ്ട് വിധത്തിലുള്ള വാഗ്ദത്തങ്ങൾ ലിസൺ മീ കെയർഫുള്ളി ശ്രദ്ധിച്ചു കേൾക്കൂ ടു കൈൻഡ്സ് ഓഫ് പ്രോമിസസ് രണ്ട് വിധ വാഗ്ദത്തങ്ങൾ ജബ് ആപ് സംസാർ മേ രഹതേ ഹേ നിങ്ങൾ ലോകത്തിലായിരിക്കുമ്പോൾ മെറ്റീരിയലിസം കേ ലിയേ material world ke liye jo promises parmeshwar ne bodily 70 80 90 years ke life ke liye diya hai wo materialism se jodne wali ve aashish hai jo minor promises ke antargat aati hai adayada nammada bhaumika shaririga vishayangale akurichulladagna vaagdathangal ee logathile 70o 80o 100o vayasvara jeevikkumbol nammada shaririga avasthagale നമ്മുടെ ആവശ്യങ്ങളെ കുറിച്ചുള്ളതാകുന്ന വാഗ്ദത്ത വചനങ്ങൾ അതിനെ മൈനർ വാഗ്ദത്തങ്ങൾ എന്ന് പറയാം മേരെ മാർഖാനെ സേ ചംഗേ ഹോ ഗയേ ഞാൻ എനിക്ക് എന്റെ അടിപ്പിടലുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു മൈനർ പ്രോമിസസ് അതൊരു ചെറിയ വാഗ്ദത്തം മേനെ ഗരീബി ഉഠാ ലിയാ ഹൈ ഞാൻ നിങ്ങളുടെ ദാരിദ്ര്യത്തെ ഉഠാ നീ ഹോ ഗയേ ഹോ നിങ്ങൾ സമ്പന്നരായി മേനെ തുമാരി കംജോറി ലേ ലിയാ ഹൈ ഞാൻ നിങ്ങളുടെ ബലഹീനതകളെ ചുമതു മേ ഘർ ദൂംഗാ ഞാൻ നിങ്ങൾക്ക് വീട് തരും അപ്നി മഹിമ കേ അനുസാർ മേ തുമാരി ഹർ ഏക് ജറൂറത്തോ കോ പൂരാ കരേഗാ ദൈവത്തെ